പ്രൈസ് ദി ലോർഡ്. എല്ലാ ജീസസ് ലാംസിനും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനം. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം എന്താ രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുന്നത്? എന്തിനാ? വാക്യം പഠിക്കാനാണ്. ഓക്കെ, നമുക്കിന്ന് പുതിയൊരു വാക്യം പഠിച്ചാലോ? കഴിഞ്ഞ ദിവസത്തെ വാക്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഓക്കെ, അതേ ചാപ്റ്ററിൽ തന്നെയാണ് നമ്മൾ ഇന്നും പഠിക്കുന്നത്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. വേദപുസ്തകമുള്ള കുഞ്ഞുങ്ങളൊക്കെ വേഗത്തിൽ വേദപുസ്തകമെടുത്ത് ആവർത്തന പുസ്തകം എടുക്കുക. 32-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം നമുക്കൊന്നിച്ച് വായിച്ചാലോ? അവർ ആലോചനയില്ലാത്ത ജാതി, അവർക്ക് വിവേക ബുദ്ധിയില്ല. ഒന്നുകൂടെ വായിക്കാവോ? അവർ ആലോചനയില്ലാത്ത ജാതി, അവർക്ക് വിവേക ബുദ്ധിയില്ല. നല്ല സിമ്പിളായിട്ടുള്ള വാക്യം അല്ലേ? കുഞ്ഞു വാക്യമാ. രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി ഈ വാക്യം നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും. ഒന്നാമത് പറയുന്നു, അവർ ആലോചന ഇല്ലാത്ത ജാതി. ഒന്ന് പറഞ്ഞേ, അവർ ആലോചന ഇല്ലാത്ത ജാതി. രണ്ടാമത് പറയുന്നു, അവർക്ക് വിവേക ബുദ്ധിയില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും കുഞ്ഞുങ്ങളൊക്കെ വാക്യം പഠിച്ചെന്ന് തോന്നും. അപ്പം ഈ വാക്യത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആരെ ആലോചന ഇല്ലാത്ത ജാതി എന്ന് പറയുന്നത്? ആർക്കാ വിവേക ബുദ്ധി ഇല്ല എന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഇസ്രായേൽ മക്കളെ പറ്റി ഇവിടെയും പറയുന്നത്, അവർ ആലോചന ഇല്ലാത്ത ജാതി, അവർക്ക് വിവേക ബുദ്ധി ഇല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവർക്ക് ആലോചനയില്ലാത്ത ജാതിയാണെന്നും അവർക്ക് വിവേക ബുദ്ധിയില്ല എന്നും എന്തുകൊണ്ട് ഈ വാക്യത്തിൽ പറയുന്നു? നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, അവരെ ദൈവം ഒത്തിരി കരുതി. അവരുടെ എല്ലാ അവസ്ഥകളിലും, അവരുടെ കഷ്ടതയുടെ അവസ്ഥകളിലൊക്കെ അവർ ദൈവം എന്ത് ചെയ്തു? അവർക്ക് വേണ്ടി കരുതി. പക്ഷേ അവരിതൊക്കെയും മറന്നാണ് ജീവിച്ചത്. അവർക്കൊരു ആലോചനയില്ല, അവർക്ക് വിവേകമില്ല. അവർക്ക് വിവേകമുണ്ടായിരുന്നുവെങ്കിൽ അവർ തങ്ങളെ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തെ എന്ത് ചെയ്യത്തില്ലായിരുന്നു? മറന്നു പോകത്തില്ലായിരുന്നു. പലപ്പോഴും അവർ ദൈവത്തെ മറന്ന് അന്യ ദൈവങ്ങളെ സേവിക്കുവാനായിട്ട് ആരംഭിച്ചു. അതുകൊണ്ട് അവിടെ പറയുന്നത്, അവർ ആലോചനയില്ലാത്ത ജാതി, അവർക്ക് വിവേക ബുദ്ധിയില്ല. നമുക്ക് വേദപുസ്തകത്തിൽ ഒരു വ്യക്തിയെ പരിചയപ്പെടാം. ബിലയാം എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നും. അദ്ദേഹത്തിന് എന്തില്ലാതെ പോയതാ? അദ്ദേഹത്തിന് വിവേക ബുദ്ധിയില്ലാതെ പോയി. എന്തുകൊണ്ടാ? താൻ ആഗ്രഹിച്ച എന്തിനു വേണ്ടിയായിരുന്നു? പണത്തിന് വേണ്ടി ആഗ്രഹിച്ച്, അല്ലെങ്കിൽ ഒരു പ്രശസ്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് ആ രാജാവിൻ്റെ പുറകെ പോയത് കൊണ്ട് അദ്ദേഹത്തിന് എന്തില്ലാതെ പോയി? വിവേക ബുദ്ധിയില്ലാതെ പോയി. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നമ്മൾ എന്ത് ചെയ്താലും, എന്ത് മേടിച്ചാലും, അല്ലെ എന്ത് കഴിച്ചാൽ പോലും, ഈവൻ നമ്മളൊരു കുഞ്ഞു കാര്യം ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ദൈവത്തോടാണ് ആലോചന ചോദിച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വിവേകം ആര് തരും? ദൈവം നൽകി തരും. അപ്പോൾ ഈ വാക്യത്തിൽ പറഞ്ഞതുപോലെ, അവർ ആലോചനയില്ലാത്ത ജാതി, അവർക്ക് വിവേക ബുദ്ധിയില്ല. പക്ഷെ ദൈവം നമുക്ക് എന്ത് ചെയ്യും? വിവേക ബുദ്ധിയും ദൈവിക ആലോചനയും നമുക്ക് തരും. എങ്ങനെ തരും? നമ്മുടെ ഓരോ കുഞ്ഞു കാര്യങ്ങളിലും ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ചാണ് നാം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ദൈവം എന്ത് തരും? ആലോചന നൽകിത്തരും. ദൈവം നമുക്ക് എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള വിവേകം നൽകിത്തരും. ഒന്നുകൂടെ ചേർന്ന് നമുക്ക് ഒന്നിച്ച് വാക്യം വായിക്കാം. അവർ ആലോചനയില്ലാത്ത ജാതി, അവർക്ക് വിവേക ബുദ്ധിയില്ല. ഗോഡ് ബ്ലെസ് യു ആൾ. ആമേൻ.